പാർട്ട് ഫോറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസ് തിയറം. ഇനി എന്താണ് ബേസ് തിയറം എന്ന് പറഞ്ഞാൽ, തിയറം പറയുന്ന മുമ്പ് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിളൂടെ പറയാം. എന്റെ കയ്യിൽ ഒരു മൂന്ന് ബാഗ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ബാഗിൽ ഒരു 5 റെഡ് ബോൾ ഉണ്ട്, അതേപോലെ 3 ബ്ലാക്ക് ബോൾ ഉണ്ട്. ഇത് നമ്മളെ ബാഗ് 1. അപ്പൊ അതിന് എ എന്ന ബാഗ് കൊടുത്തു. ഇനി അതേപോലെ ഒരു ബാഗ് 2 ഒരു 3 റെഡ് ബോൾ ഉണ്ട്, അതേപോലെ 4 എന്താണ് ബ്ലാക്ക് ബോൾ ഉണ്ട്, പിന്നെ ബാഗ് ബി എന്ന് വിളിച്ചു. ഇനി മൂന്നാമത്തെ ബാഗിൽ 4 റെഡ് ബോൾ ഉണ്ട്, അതേപോലെ 3 ബ്ലാക്ക് ബോൾ ഉണ്ട് അല്ലെ, അതിന്റെ ബാഗ് സി എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം കണ്ടീഷണൽ പ്രോബിലിറ്റി അറിയാം. എന്താ നമുക്ക് ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, പ്രോബിലിറ്റി ഓഫ് റെഡ് ഗിവൺ ബൈ സി അല്ലെ. കണ്ടീഷൻ എന്താണ് ഇവിടെ പറഞ്ഞത് അല്ലെ, സി എന്ന ബാഗിൽ നിന്ന് അല്ലെ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അല്ലെ. അപ്പൊ ഈ ബാഗ് ഒഴിവാക്കാം, ഈ ബാഗ് ഒഴിവാക്കാം. ഇവിടെ പറഞ്ഞത് അല്ലെ കണ്ടീഷൻ ആണ് സി എന്ന ബാഗിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ ബാഗ് മാത്രം നോക്കിയാൽ നമ്മളെ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ അല്ലെ, എത്ര റെഡ് ഉണ്ട്? 4. ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്ര? 4/7 ആയിരിക്കും ഇതിന്റെ പ്രോബിലിറ്റി. ഇത് പറയുന്നത് നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് അല്ലെ. കാരണം ഗിവൺ സി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ആണ് അല്ലെ. ഓൾറെഡി നമ്മൾ ചെയ്തു ഒരു ബാഗ് ചൂസ് ചെയ്തു അല്ലെ, ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ അത് പറയുന്നത് നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. ഇനി നമ്മൾ ബേസ് തിയറം പറയുകയാണെങ്കിൽ, പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ ആർ എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, നമ്മൾ റെഡ് ബോൾ ചൂസ് ചെയ്തു, ഇനി അത് സിയിൽ നിന്ന് ആകാനുള്ള പ്രോബിലിറ്റി ആണ് അല്ലെ. ഒരു എന്താ പറയുക അവിടെ അല്ലെ, റെഡ് ബോൾ ചൂസ് ചെയ്തു, ആ റെഡ് ബോൾ എന്താണ് സിയിൽ നിന്ന് ആകാനുള്ള പ്രോബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സി നിന്ന് ആകാനുള്ള പ്രോബിലിറ്റി എന്നാണ്. അപ്പൊ എ എന്ന് ബാഗിൽ നിന്ന് എടുക്കാം അല്ലെ, ബി എന്ന് സി, ഇങ്ങനെ വരുന്ന നമ്മൾ പറഞ്ഞ പേരാണ് എന്താണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഈ ബേസ് തിയറത്തെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം അല്ലെ, സീന്ന് എടുക്കാവുന്ന പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് എഴുതാം. ഇവിടെ പ്രോബിലിറ്റി ആദ്യം താഴത്തെ ആരാണോ അത് ആദ്യം എഴുതാം, പ്രോബിലിറ്റി ഓഫ് ആർ എ ബി ഇനി ഇൻഡു. ഇനി ഇവിടെ തിരിച്ച് എഴുതാം, പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ സി ആക്കി ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര ബാഗ്സ് ഉണ്ട് അല്ലെ, 1, 2, 3 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് ആർ ഇൻഡു പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ അല്ലെ ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കാവുന്ന പ്രോബിലിറ്റി, ഇനി പ്ലസ് അതേപോലെ എന്ത് ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ ഇൻഡു അല്ലെ probability of r given b രണ്ടാമത്തെ ബാഗിൽ നിന്ന്, ഇനി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ആർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് അല്ലെ ആർ ഗിവൺ സി. ഇതാണ് നമ്മളെ ബേസ് തിയറം പറയുന്നത്. അപ്പൊ ബേസ് തിയറം പറയുന്നത് എന്താണ് അല്ലെ, ഇങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ ആർ ആണ് പറയുക. അപ്പൊ ആർ നമ്മൾ ചൂസ് ചെയ്താണ് അല്ലെ, റെഡ് ബോൾ ചൂസ് ചെയ്യാൻ അത് സി എന്ന് ആകാനുള്ള പ്രോബിലിറ്റി ആണ്. അങ്ങനെ വരുന്ന നമ്മൾ പറഞ്ഞതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഈ ബേസ് തിയറം നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ലെറ്റ് എസ് ബി ദി സാമ്പിൾ സ്പേസ് ഇൻ പാർട്ടീഷൻ ഇൻ ടു ദി എൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് B1, B2, etc. BN ആണ്, സച്ച് ദാറ്റ് BI ഈസ് ഗ്രേറ്റർ ദാൻ 0, I ഈക്വൽ ടു 1, 2, 3 എൻ ആണ്. ലെറ്റ് എ ബി ദി എനി ഇവന്റ് ഓഫ് എസ് ഫോർ വിച്ച് പി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, ദൻ ദി പ്രോബിലിറ്റി ഫോർ ദി ഇവന്റ് BI ഈക്വൽ ടു 1, 2, 3, etc. N. The given the event A is, and then the probability of BI given A equal to probability of BI into probability of A given BI divided by summation I equal to 1 to N probability of BI into probability of A given BI. We have three cases where we have to sum the sum. This is our base theory equation. This is the base theory proof. നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി അറിയാം. എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ്, പ്രോബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. അതായത് എന്ത് എടുക്കുക, ഇക്വേഷൻ 1 കൊടുക്കുക. ഇനി നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ അറിയാം നമുക്ക് അല്ലെ, അതും എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി. അപ്പൊ എങ്ങനെയാണ്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ അല്ലെ ബി ഐ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഐ ആയി. ഇതിന് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആക്കി എഴുതാം, ഈക്വൾഡ് എന്നിട്ട് വിളിക്കാം എന്താ പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ആയി. ഇതെന്ത് ഇക്വേഷൻ 2 കൊടുക്കുക. ഇനി ഇക്വേഷൻ 2 എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്. കാരണം എന്താ, ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് അല്ലെ, അത് ഈ ഇക്വേഷൻ 1 കൊടുക്കുക. അപ്പൊ എന്താ പ്രോബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ ഈക്വൽ ടു എന്താ എ ഇന്റർസെക്ഷൻ ബി ഐ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ അല്ലെ പ്രോബിലിറ്റി ഓഫ് എ. ഇതിന് ഇക്വേഷൻ 3 ഉണ്ട്. ഇനി ഈ എ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ എസ് ആണ്. എസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് ആണ് അല്ലെ.
sample space b1 b2 etc ഇങ്ങനെ എത്ര bn വരെ നമ്മൾ സാമ്പിൾ ഇവന്റ് ആക്കി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എ ഇന്റർസെക്ഷൻ യൂണിയൻ ഐ ഈക്വൽ ടു 1 to n എന്താണ് ബി ഐ ആണ്. ഇതൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് എസ് എന്ന് പറഞ്ഞ സാധനം ഈക്വൽ ടു അല്ലെ. ഇതിനെങ്ങനെ മാറ്റാം? യൂണിയൻ ഔട്ട്സൈഡ് ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ഐ ആണ്. ഇതിന്റെ പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to n എ ഇന്റർസെക്ഷൻ ബി ഐ ആണ്. ഇനി പ്രോബിലിറ്റി അല്ലെ മാറ്റുമ്പോൾ എന്താ ആക്സിയം 3 പ്രകാരം എന്താ അല്ലെ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ ആണ്. ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെ എന്താ എങ്ങനെ എഴുതാറില്ല നമ്മള് പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് അല്ലെ എ ഗിവൺ ബി ഐ. ഇത് എവിടെ നിന്ന് കിട്ടി? ഫ്രം 2 നിന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഐ എങ്ങനെ മാറ്റിയത്? പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ആണ്. ഇനി ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് വരുന്നത്? പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ കണ്ടെത്തി. എന്താണ് അല്ലെ ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ അല്ലെ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n പ്രോബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ ആണ്. ഇതാണ് നമ്മുടെ ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ പറയുന്നത്. ഇനി ഇത് ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്നിങ് 4 red and 4 black balls, അനദർ ബാഗ് കണ്ടെയ്നിങ് 2 red and 6 black balls, വൺ ഓഫ് ദി 2 bags സെലക്ടഡ് അറ്റ് റാൻഡം ആൻഡ് ബോൾ ഡ്രോൺ ഫ്രം ദി ബാഗ് വിച്ച് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. Find the probability that the ball is drawn from the first bag. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഒരു 2 bags ഉണ്ട്. ആ ബാഗിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? റെഡ് ബോളും ബാക്ക് ബോളും ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ബാഗ് ഇവിടെ ഇതാണ്. ഫസ്റ്റ് ബാഗിൽ 4 red balls ഉണ്ട്, അതേപോലെ എന്തുണ്ട് അല്ലെ 4 black balls ഉണ്ട്. ഇതാണ് നമ്മുടെ ബാഗ് 1. ഇനി വേറൊരു ബാഗ് ഉണ്ട്, എന്താണ് ആ ബാഗിൽ എത്ര 2 red balls ഉണ്ട്, അതേപോലെ 6 black ഉണ്ട്, അത് ബാഗ് 2 ആണ്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയണേ, ദി വൺ ഓഫ് ദി 2 bags ഈസ് സെലക്ട് അറ്റ് റാൻഡം. ഇതെന്താണ് ഇതിന്റെ റാൻഡം ആയിട്ടാണ് നമ്മുടെ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബാഗിനെ. ഇനി എ ബാൾ ഈ ഡ്രോൺ ഫ്രം ദി ബാഗ് വിച്ച് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. ഇതിന്റെ ഒരു ബാഗിൽ നിന്ന് എന്താ റെഡ് സെലക്ട് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ റെഡ് കിട്ടാവുന്ന പ്രോബിലിറ്റി അത് എഴുന്നായിരിക്കണം ഫസ്റ്റ് ബാഗിൽ നിന്ന് കിട്ടാവുന്ന പ്രോബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ബാഗിന് എന്ത് പേര് കൊടുത്തു അല്ലെ B1 എടുത്തു. അപ്പൊ ഫസ്റ്റ് ബാഗ് ഈ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ B1 ആണ്. ഇനി അതേപോലെ എന്ത് പറയാം, B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബാഗ് ഈ സെലക്റ്റഡ് എന്ന് കൊടുക്കാം B2 ആയി കൊടുക്കാം. ഇനി റെഡ് ബോൾ നമ്മൾ ഡ്രോ ചെയ്യാണ് അല്ലെ. അപ്പൊ എന്താ ഡ്രോയിങ് എ റെഡ് ബോൾ എന്ത് പേര് കൊടുത്തു? A എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കാണാൻ പറഞ്ഞ എന്താണ് അല്ലെ, ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ബാഗ് അല്ലെ ഇൻ റെഡ് ബോൾ ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്നോടും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ, B1 ആണ് ദ ഗിവൺ റെഡ് ബോൾ നമ്മൾ എന്ത് കൊടുത്തു ചെയ്യാണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് B1 ഗിവൺ എ ആണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് B1 ഗിവൺ എ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എഴുതാം അല്ലെ, പ്രോബിലിറ്റി ഓഫ് B1 ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B1 ഓൾ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B2. ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കേണ്ട എന്താണ്, നമ്മളെ അല്ലെ ബാഗില് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ബാഗിൽ 4 red balls ആണ്, അതേപോലെ അല്ലെ 3 4 black balls ആണ്. ഈ സെക്കൻഡ് ബാഗില് 2 red balls ആണ്, അതേപോലെ 6 black balls ആണെന്ന് പറഞ്ഞേ അല്ലെ. ഇവിടെ പറഞ്ഞു ആരൊക്കെയാണ്, പ്രോബിലിറ്റി ഓഫ് B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പ്രോബിലിറ്റി ഓഫ് B1 ആണ് ഫസ്റ്റ് ബാഗിൽ നിന്നുള്ള റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര റെഡ് ബോൾ ഉണ്ട്, 4 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്, 4 + 4 എന്ന് പറയുമ്പോൾ 8 ആണ്. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/2 കിട്ടി. ഇനി അടുത്ത പ്രോബിലിറ്റി ഓഫ് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ്, റെഡ് ഇവിടെ എത്ര 2 ആണ്, ടോട്ടൽ 8 ആണ് അല്ലെ. അപ്പോൾ 1/4 ആണ്. ഇനി നോക്കുക
ഇനി അടുത്തതാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ആണ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഇത് നമ്മൾ പറഞ്ഞത് റാൻഡം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, റാൻഡം ആയിട്ട് നമ്മൾ ബാഗ് സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി ഇതിന്റെയും പ്രോബിലിറ്റി അല്ലെ 1/2 ആണ്. അപ്പൊ 1/2 അതായത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയും പ്രോബിലിറ്റി എത്ര വരിക 1/2 ആണ്. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്പൊ ആദ്യം ഞാൻ ഇക്വേഷൻ നമ്മൾ എടുത്ത് ചെയ്താണ് പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ഈക്വൽ ടു അല്ലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വൺ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ടു ആണ്. ഇനി വാല്യൂസ് എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ എന്ന വാല്യൂ 1/2 ആണ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ് അല്ലെ 1/2 ആണ് ഡിവൈഡഡ് ബൈ ഈ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ അല്ലെ ബി വൺ എന്ന് പറഞ്ഞാൽ 1/2 ആണ് ബി വൺ എന്ന് പറഞ്ഞാലും 1/2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 ആണ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/4 ആണ് ഈക്വൾ ടു അല്ലെ അതുപോലെ 1/4 ആയി താഴെ 1/4 പ്ലസ് 1/8 ആയി ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ അല്ലെ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും 8+4/4 ഇൻറ്റു 8 ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ 8+4 എന്ന് പറഞ്ഞാൽ 12/ അല്ലെ 32 ഈക്വൽ ടു 1/4 ഇൻറ്റു 32/12 ആയി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത്ര 8/12 ഈക്വൽ ടു നമുക്ക് 8 എങ്ങനെ മാറ്റി ചെയ്താൽ 4 × 2 ആക്കാം അതേപോലെ 12 എങ്ങനെയാക്കാം അല്ല 6 × 2 ആക്കാം അല്ലെങ്കിൽ എങ്ങനെ അല്ല 4 × 3 ആക്കാം അപ്പൊ ഈ 4 ഈ 4 ക്യാൻസൽ ആയി പോയി ഒന്നാം 2/3 ആണ് ഇതിന്റെ നമ്മുടെ പ്രോബിലിറ്റി വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ഏൺസ് 1 and 2 കണ്ടെയ്നിങ് റെസ്പെക്റ്റീവ്ലി 3 white and 2 black ball. The 2 white and 4 black ball. One ball is transferred from urn 1 to urn 2 and one is drawn from the latter. It happens to be white. What is the probability that we transfer ball was white? അല്ലേ ഇവിടെ പറഞ്ഞത് ഏൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗിനെയാണ് പറയാറുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ രണ്ട് ബാഗ് ഉണ്ട്, ആ ഫസ്റ്റ് ബാഗിൽ എത്രയൊക്കെ ഉണ്ട്? 3 white ball ഉണ്ട്, അതേപോലെ 2 black ball ഉണ്ട്, അതായത് ബാഗ് 1. ഇനി അതേപോലെ സെക്കൻഡ് ബാഗിൽ എന്തുണ്ട്? 2 white ഉണ്ട്, 4 black ball ഉണ്ട്. ഇനി എന്താ പറഞ്ഞത്? 1 ball ഈസ് ട്രാൻസ്ഫർ ഫ്രം അല്ലെ ഈ ഫസ്റ്റ് ബാഗിൽ നിന്ന് സെക്കൻഡ് ബാഗിലേക്ക് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം എന്താ, വീണ്ടും 1 ball ഈസ് ഡ്രോൺ ഫ്രം ദി ലേറ്റർ, പിന്നെയും ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഹാപ്പൻസ് ടു ബി വൈറ്റ്, അത് എന്താ വൈറ്റ് ആകാണോ? ഇനി വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ട്രാൻസ്ഫർ ബോൾ വാസ് വൈറ്റ്, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം എന്ന് പറയണം. അപ്പൊ ഇനി ഫസ്റ്റ് ബാഗിൽ നിന്ന് സെക്കൻഡ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടല്ലോ ഒരു ബോൾ, ആ ബോൾ വൈറ്റ് ആകണമെങ്കിൽ അതിന് നമ്മൾ ബി വൺ എന്ന് പേരും. ഇനി അതേപോലെ ഫസ്റ്റ് ബാഗിൽ നിന്ന് സെക്കൻഡ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എന്താണ് ബ്ലാക്ക് ബോൾ ആണെങ്കിൽ അതിന് ഞാൻ എന്ത് ബി ടു എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരു ഇവന്റ് ആണ് അല്ലെ, ഇപ്പൊ സെലക്ട് ചെയ്യ വൈറ്റ് ബോൾ ഫ്രം ഏൺ സെക്കൻഡ് നേടി. നമ്മൾ കാണാൻ പറഞ്ഞതാണ് അല്ലെ ദ പ്രോബിലിറ്റി ദാറ്റ് ദി ട്രാൻസ്ഫേർഡ് ബോൾ വാസ് വൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ അല്ലെ ഫസ്റ്റ് ബാഗിൽ നിന്ന് എന്ത് ചെയ്തു അല്ലെ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മുടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പ്രോബിലിറ്റി ഓഫ് അല്ലെ ഫസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബി വൺ ആണ് ബൈ അല്ലെ ഏതാണ് വൈറ്റ് ബോൾ എന്നാണ് സൂചിപ്പിക്കുന്നത്, എ ആണ്. അപ്പൊ ബി വൺ എ ആണ് പറയാം. അപ്പൊ അതിന് ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ഈക്വൽ ടു എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു ആണ്. ഇനി ഫസ്റ്റ് നമ്മുടെ ബാഗിൽ ഏതൊക്കെയാണ് കണ്ടൻസ് അല്ലെ 3 white 2 black ball. ഇനി മറ്റേ ബാഗിൽ എന്തൊക്കെയുണ്ട് അല്ലെ 2 white 4 black ball ആണ്. ഇനി ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി വൺ എന്ന് പറയുമ്പോൾ എന്താ ഇവന്റ് ഡിഫൈൻ ചെയ്തേക്കണേ അല്ലെ, എന്താ പറയണേ ദ ട്രാൻസ്ഫർ എ വൈറ്റ് ബോൾ ഫ്രം അല്ലെ ബാഗ് 1 to bag 2 ആണ്. അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റി ആണ് ഇവിടുന്ന് ഒരു വൈറ്റ് ബോൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര വൈറ്റ് ബോൾ 3 ആണ്, ടോട്ടൽ ഏതാണ് 3+2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു നമ്മൾ സൂചിപ്പിക്കുന്ന ആരാണ്, ബാക്ക് ബോൾസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ എന്താണ് ബാക്ക് ബോൾ കാണാനല്ല പ്രോബിലിറ്റി എത്ര 2/5
probability of A given B1 ബി വൺ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള അല്ലെ, വൈറ്റ് ബോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഇതിലേക്ക് ബി ടുയിലേക്ക് ട്രാൻസ്ഫർ അല്ലെ, അഥവാ ഈ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ എ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പറയുന്നത് അല്ലെ, വൈറ്റ് ബോൾ അല്ലെ, ഇത് ബാഗ് ടൂത്തെ വൈറ്റ് ബോൾ ആണ്. അപ്പൊ നോക്കാം, നമുക്ക് ഓൾറെഡി ഇവിടെ എത്ര ഇതിന്റെ അല്ലെ വൈറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ 2/6 ആണ് പ്രോബിലിറ്റി വരുന്നത്. ഇവിടെ നോക്കാം, ഒരു വൈറ്റ് ബോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇത് ഈ ഇതിന്ന് ഒരു വൈറ്റ് ബോൾ വരും, ഇവിടെ 2 എന്തായി മാറും അല്ലെ, അതുകൂടി ഒന്ന് ആഡ് ചെയ്യണം. അപ്പൊ 2+1 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി മാറും, 6+1. അപ്പൊ എത്ര വരിക, 3/7 ആണ് വരിക. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബി ടു നമുക്ക് എന്താണ് അല്ലെ ബാഗ് എന്താണ് ബാഗ് ബോൾ ആണ് വരുന്നത്, ഏത് അല്ലെ വൈറ്റ് ബോൾ ഏത് ബാഗ് 2 നിന്ന് സെക്കൻഡ് ബാഗിൽ വൈറ്റ് ബോൾ കിട്ടുന്ന പ്രോബിലിറ്റി അല്ലെ അതും 2/6 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് 2/6 തന്നെയാണ്. ഇവിടെ വൈറ്റ് ബോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത്, ഇവിടെ എന്താ ട്രാൻസ്ഫർ ചെയ്യണം, നമ്മള് ബ്ലാക്ക് ബോൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ വൈറ്റ് ബോൾ ചേഞ്ച് ഇല്ല, ഇപ്പൊ ടോട്ടൽ ആണ് നമുക്ക് മാറും, കാരണം ബ്ലാക്ക് ബോൾ ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ 5 ആയി മാറി. അപ്പൊ 5+2 എന്ന് പറഞ്ഞാൽ 7 ആയി അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്ത് വരുന്നത്, 2/7 ആണ് ഇതിന്റെ പ്രോബിലിറ്റി. ഈ നേരെ ഇക്വേഷനിലേക്ക് പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വൺ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A given B1 into probability of B1 plus probability of A given B2 into probability of B2. Value submission will come from 3/5 into 3/7 divided by 3/5 into 3/7 plus 2/5 into 2/7. Now, common item is but 5 into 7 and here 5 into 7 and here 5 into 7. Now, cancel it. What can I do? 3 into 3 ഡിവൈഡഡ് ബൈ അല്ലെ ഇവിടെ 3 into 3 പ്ലസ് 2 into 2 ആയി അല്ലെ. കോമൺ ആയിട്ട് ഇവിടുന്ന് ഒരു 5 into 7 ഔട്ട് സൈഡിലേക്ക് മുകളിലത്തെ ഒരു 5 into 7 ക്യാൻസൽ ആയി പോയി, ഇതേ ഉണ്ടാവണം. അപ്പൊ 3 into 3 പറഞ്ഞാൽ 9 ആണ്. ഈ 3 into 3 9 പ്ലസ് 2 into 4 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 9/13 ആണ് ഇതിന്റെ പ്രോബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ, ഓഫ് ദി സ്റ്റുഡൻറ് ഇൻ എ കോളേജ് ഇറ്റ് ഇസ് നോൺ ദാറ്റ് 60% റെസിഡൻസ് ഇൻ ദി ഹോസ്റ്റൽ and 40% are day scholars not residing in hostel. Previous year result report that 30% of students who resident in the hostel attain A grade and 20% of day scholars attain A grade in their annual examination. At the end of the year, one student chosen at random from the college and has A grade. What is the probability that student ഈസ് എ ഹോസ്റ്റലർ എന്ന് വെച്ചാൽ നമ്മളെന്താണ് അല്ലെ 60% നമ്മളെ അല്ലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളും 40% പോയി വരുന്ന കുട്ടികളുമാണ്, അതാണ് ഡെയിലി സ്കോളേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രീവിയർ റിപ്പോർട്ടിൽ എന്താണ് 30% ഓളം സ്റ്റുഡൻസ് റെസിഡൻസ് അതാ അല്ലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാണ്, ബാക്കി 20% വിജയിച്ചവരായിരുന്നു എ ഗ്രേഡ് കിട്ടിയവര് ഡെയിലി പോയി വരുന്നവരാണ്. ഇനി എ ഗ്രേഡ് ഇനി ആനുവൽ എക്സാമിനേഷൻ. ഈ എൻഡ് ഓഫ് ദി ഇയറിൽ എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ചൂസ് ചെയ്യണം അറ്റ് റാൻഡം ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് എ ഗ്രേഡ് കിട്ടുകയും കിട്ടാനുള്ള അല്ലെ പ്രോബിലിറ്റി, അതായത് ഹോസ്റ്റേഴ്സിന് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റില്ല, ഹോസ്റ്റേഴ്സിന് എ ഗ്രേഡ് കിട്ടാവുന്ന പ്രോബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചത്. എന്ത് ചെയ്യുക, ഫസ്റ്റ് അല്ലെ ബി വൺ എന്നാണ് എന്താ സ്റ്റുഡൻറ്റ് ഇൻ ഹോസ്റ്റൽ എടുക്കുക, അല്ലെ ബി ടു എന്നാണ് സ്റ്റുഡൻറ് നോട്ട് ഹോസ്റ്റൽ, അഥവാ എന്താണ് ഇവിടെ ഡെയിലി എന്താണ് അല്ലെ സ്കോളേഴ്സ് എടുക്കുക. ഇനി അതുപോലെ എ എന്ന ഇവൻ്റ് എന്താണ് സ്റ്റുഡൻറ് അറ്റൻഡ് എ ഗ്രേഡ് ആണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇതിന്റെ പ്രോബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട് അല്ലെ റെസിഡൻസിന്റെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ എടുത്തത് സ്റ്റുഡൻറ് ഇൻ ഹോസ്റ്റൽ ആണ്, അതൊക്കെ തന്നിട്ടുണ്ട്. 60% അപ്പോൾ 60/100 ആയി. അപ്പോൾ എന്താവും അല്ലെ ഒരു 0 ക്യാൻസൽ ആയാൽ 6/10 ആയി. ഇനി അതേപോലെ പ്രോബിലിറ്റി ഓഫ് ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി മാറി അല്ലെ 40/100 ആയി. അപ്പൊ എന്താ 4/10 ആയി. ഒന്നിൽ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2/5 അല്ലെ, ഇതിന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3/5 ആയി മാറി. നമ്മൾ കാണാൻ പറഞ്ഞത് ദി പ്രോബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ് ഈസ് എ ഹോസ്റ്റലിസ് എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞത് അല്ലെ പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബി വൺ എന്നാൽ നമ്മൾ എന്താണ് സ്റ്റുഡൻറ് ഇൻ ഹോസ്റ്റൽ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താവും പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി വൺ ഡിവൈഡഡ് ബൈ probability of A given B1 into probability of B1 plus
probability of A given B1 into probability of B2. ഇനി probability of A given B1 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. The great 20%. അപ്പൊ നമുക്ക് probability of A given B1 equal to അല്ലെ എന്താണ് 30% റിസൾട്ട് ആരാണ് ഇനി ഹോസ്റ്റൽസ് ആണ്. അപ്പൊ എന്താ 30/100 ഈക്വൽ ടു 3/10. ഇനി അതേപോലെ നമുക്ക് എന്തും പറയാം പ്രോബിലിറ്റി ഓഫ് A ഗിവൺ ബി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 20/100 ആണ്. 2/10 ഈക്വൽ ടു എന്തായി 1/5 ഏതാ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പൊ എന്താ ഈക്വൽ ടു 3/10 ഇൻറ്റു 3/5 ഡിവൈഡഡ് ബൈ 3/10 ഇൻറ്റു 3/5 പ്ലസ് 2/5 ഇൻറ്റു 2/10. ഇവിടെ നമുക്ക് 10 × 5 ഇവിടെ ഉണ്ട്, ഇവിടെ 5 × 10 അല്ലേ കോമൺ ആക്കി എടുക്കാം. അതേപോലെ ഇവിടെ 10 × 5 ഇവിടെ അത് കോമൺ ആക്കി എടുത്താൽ അതൊക്കെ ക്യാൻസൽ ആയിട്ട് ബാക്കി ആരുള്ളൂ 3 × 3 ആയി ഡിവൈഡ് ബൈ 3 × 3 പ്ലസ് 2 × 2. അപ്പൊ 9/9 പ്ലസ് 4 ഈക്വൽ ടു 9/13 ആണ് ഇതിന്റെ ആൻസർ അഥവാ പ്രോബിലിറ്റി വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഫാക്ടറി ഹാസ് ടു മെഷീൻ എ ആൻഡ് ബി. The past record show the machine A produced 60% of the item of output and the machine B produced 40% of item. The further 2% of item produced by a machine A and 1% produced by machine B were defective. All the items are put into a stock pile and the one item are chosen at random from this and found by defective. വാട്ട് ഇസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി മെഷീൻ ബി. എന്നാണ് ഇവിടെ തന്നിട്ടുണ്ട് ഒരു മെഷീൻ എയും ബി എന്നൊരു മെഷീൻ തന്നിട്ടുണ്ട് അല്ലെ. ആ മെഷീൻ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് 60% ആണ്, അതേപോലെ മെഷീൻ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40% ആണ്. ഈ മെഷീൻ എയിൽ ഡിഫക്റ്റീവ് ആവുന്നത് 2% ആണ്, അതേപോലെ മെഷീൻ ബിയിൽ ഡിഫക്റ്റീവ് ആവുന്നത് 1% ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ. അപ്പൊ ഇവിടെ ആണ് ബി വൺ എന്ന് സെലക്ട് ചെയ്യുന്ന ഇവന്റ് അല്ലെ പ്രൊഡ്യൂസ്ഡ് ബൈ ദി മെഷീൻ എ ആണ്. ഇനി ബി ടു എന്ന് പറഞ്ഞ എന്താണ് ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി ആണ്. ഈ ആ ഡിഫക്റ്റീവിനെയാണ് എ എന്നാണ് ഇവന്റ് കൊടുത്തത്. അപ്പൊ എന്ന ഡിഫക്റ്റീവ് ഐറ്റം ബി സെലക്ട്. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ആണ്. അപ്പൊ ഏത് കൂടുതൽ ഡിഫക്റ്റീവ് ആകുന്നതാണ് ചോദിച്ചത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എന്നാണ് അല്ലെ ഏത് മെഷീൻ മെഷീൻ ബി ആണ്. മെഷീൻ ബി നമ്മൾ എടുത്തത് അതാ ബി ടു ആണ്. അപ്പൊ ബി ടു ഗിവൺ എ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പ്രോബിലിറ്റി ഓഫ് അല്ലെ ബി വൺ തന്നിട്ടുണ്ട് എത്രയാണ് ബി വണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ 60% 60/100 എന്നാണ് 6/10 ആയി മാറി. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ബി ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ 40%. അപ്പൊ 40/100 ആയി. അപ്പൊ 4/10 ആയി. ഇനി അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ തന്നിട്ടുണ്ട് അല്ലെ ഡിഫക്റ്റ് എത്രയാണ് 2/100 ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു തന്നിട്ട് എത്ര 1/100 അല്ലെ 1% എന്നാണ് 1/100. ഇനി നേരെ നമുക്ക് ഇതിന്റെ എന്താണ് ബേസ് തിയറി അപ്ലൈ. അപ്പൊ ആദ്യം ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് ബി ടു ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു ആണ്. അപ്പൊ വാല്യൂസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് 4/10 ഇൻറ്റു 1/100 ഡിവൈഡഡ് ബൈ 6/10 ഇൻറ്റു 2/100 പ്ലസ് 4/10 ഇൻറ്റു 1/100. എവിടെ നോക്കുക 10 × 100 ഇവിടെ ഉണ്ട്, 10 × 100 ഇവിടെ ഉണ്ട്, 10 × 100 അല്ലെ അത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ. അപ്പൊ ബാക്കി ആരുണ്ടാവുള്ളൂ അല്ലെ 4 × 1 ഡിവൈഡഡ് ബൈ 6 × 2 പ്ലസ് 4 × 1. അപ്പൊ എന്താ 4/ അല്ലെ 6 × 2 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 4 ഈക്വൽ ടു 4/16. ഒന്നൊരു സിംപ്ലിഫൈ 1/4 ആണ് ഇതിന്റെ പ്രോബിലിറ്റി വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.